നമ്മുടെ ഓരോ മനസ്ഥിതി, പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഡെഡ് ബോഡിനെ സ്നേഹിക്കണോ? മരിക്കാൻ വേണ്ടി മരിക്കോ മരിക്കില്ലെന്ന് പേടിക്കുന്ന ഒരു അവന്റെ കണ്ണീര് കാണണോ? മരിച്ച ആളുടെ ഡെഡ് ബോഡിക്ക് അത് കുഴിയാവോ? അത് വികൃതമാകോ? എന്തൊട്ട കാണിക്കുന്ന വികൃതമാകുമെന്ന്? മുട്ടി വെച്ചിട്ട് കത്തിച്ച് കത്തിച്ച് അത് പൊട്ടണ പൊട്ടല് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഈ തലയൊക്കെ തൊട്ട പൊട്ടലാണ്. ഇതൊക്കെ കേൾക്കാനൊന്നും സങ്കടമില്ലേ? അപ്പൊ സങ്കടമില്ലല്ലോ. മരിച്ചിട്ട് കുഴിയിൽ വെച്ച് അടച്ചു. നിങ്ങളൊരു 4-5 ദിവസം ഇങ്ങനെ തുറന്നു നോക്ക്, അപ്പൊ കാണാം കുഴിയാണോ കൊള്ളാണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ മനുഷ്യനെ സ്നേഹിക്കൂ പ്രിയമുള്ളവര്. ഈ മരിച്ചു കഴിഞ്ഞ ഈ ശരീരത്തോടല്ലോ സ്നേഹം, ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കേ. അങ്ങനെ മനസ്സുണ്ടെങ്കില് നമ്മൾ ഈ അവയവങ്ങളൊക്കെ കൊടുക്കാണ്ട് പോയ നഷ്ടാവിട്ട, ഭയങ്കര കഷ്ടാവും അത്. അപ്പൊ അതുകൊണ്ട് ഒരാള് പോലും വെറുതെ വേസ്റ്റ് ആക്കി കളയരുതേട്ടാ നമ്മുടെ ബോഡി. ഞാൻ എന്റെ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പറയാണ് ഞാൻ, കാരണം ഇതൊരു അച്ഛന്റെ ബോഡി കിട്ടിയിട്ടില്ല ഡോക്ടർമാർക്ക് കീറി പഠിക്കാനായിട്ട്. അവരൊന്ന് പഠിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അബ്ദുൽ കലാം എന്ന അവസരത്തില് എന്റെ ബിഷപ്പ് നിൽക്കണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു എന്താ പറയാന്ന്. കുഴപ്പല്ലേ, ഈ ബോഡിയുടെ അവകാശം ദൈവത്തിനല്ലേ. എന്റെ അമ്മ ഉണ്ടെങ്കിൽ പിന്നെ അമ്മ മരിച്ചും പോയി. അപ്പോ ഞാനത് എഴുതിയിട്ടുണ്ട്, എന്റെ അവയവങ്ങളൊക്കെ എടുക്കാൻ പറ്റാവുന്നൊക്കെ എടുക്കുക, അത് കഴിഞ്ഞിട്ട് ബോഡി ഇനിയിപ്പോ എടുക്കാൻ പറ്റില്ല, സാധാരണ ഒരു മരണം നമുക്കറിയില്ലല്ലോ, ആ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണട്ടാന്ന് എഴുതി അബ്ദുൽ കലാമിന്റെ കയ്യിൽ കൊടുത്തു. ആയിരക്കണക്കിന് ആൾക്കാരോട് പറഞ്ഞു, കേരളത്തിനും നടന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇത് ഇനി അങ്ങോട്ട് പോകുന്നുള്ള കാര്യം ഒരു ഉറപ്പായിട്ടുണ്ട്, കാരണം എല്ലായിടത്തും കൂടെ ഗൾഫിലും ഒന്ന് പറയാണ്. അപ്പൊ ഡേവിസ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ആ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു ധ്വനി നിങ്ങളും പറയട്ടെ, സംഭവം നമ്മുടെ ആഗ്രഹം നടക്കണ്ടേ. എന്താ ഞാനീ പറഞ്ഞെന്നറിയോ? ഇന്ന് ഡോക്ടർമാർക്ക് പഠിക്കാൻ, ഡോക്ടർമാർ പഠിച്ചാലല്ലേ, ശരീരം പഠിച്ചാലല്ലേ അവർക്ക് വൈവിധ്യമാർന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ബോഡി കൊടുക്കണില്ല, അഗതി മന്ദിരം ബോഡി കിട്ടാനില്ല. അപ്പൊ എന്തുണ്ടാവുന്നു? അഗതി മന്ദിരങ്ങളിലൊക്കെ ചെന്നിട്ടേ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പ്രായ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന്, അവിടെയൊക്കെ ചെന്നിട്ട് ഇതെങ്ങനെയുണ്ട്, ഏത്, അതിപ്പ ആവില്ലാട്ടാ, അതെങ്ങനെയുണ്ട്, ചെറിയൊരു വലിവുണ്ട്, അത് അത് 2 മാസം പിടിക്കും. നമ്മൾ വിചാരിക്കും വേറെ വല്ല സാധനങ്ങളാണ് മനുഷ്യനെ കുറിച്ച് പറയണേ. അല്ല, ഒരു 50,000 അഡ്വാൻസ് അതൊന്നും വേണ്ട, ഇരിക്കട്ടെ, വേറെ ആർക്ക് കൊടുക്കായിരിക്കോട്ടെ. ഇങ്ങനെയൊക്കെ പറയണോടത്ത് നമുക്ക് എന്താ ഇതിന് പരിഹാരം? എന്റെ ബോഡി കൊണ്ട് ഞാൻ ഈ മാനവകാരണി നടന്ന 10-200 പേര് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എന്റെ ബോഡി തരാൻ തയ്യാറാ. കണ്ണൂർ എത്തിയപ്പോ നമ്മുടെ മുതുകാട് ഓടി വന്നവിടെ പറഞ്ഞു, അച്ഛൻ എന്റെ ബോഡി തരാം. ഞാൻ ഭാര്യയോട് ഇപ്പൊ ചോദിച്ചിട്ട് പറഞ്ഞു, മരിച്ച ഒരു മജീഷ്യന്റെ ബോഡി പഠിക്കട്ടല്ലവരും. പ്രിയമുള്ളവർ, എന്താ അതിന്റെ അർത്ഥം? ജന്മം സഫലമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും. ഇപ്പൊ നമ്മുടെ വിനീത് ശ്രീനിവാസനോടെയുണ്ട്, നമുക്ക് എല്ലാവർക്കും പ്രിയ, അതെങ്ങനെയാണ് എല്ലാ മനുഷ്യരും പ്രിയങ്കരരാകുന്നത്? ഈ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നതിലല്ല, ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്നതിലാണ് നമ്മൾ വിലപ്പെട്ടവരാകുക. ഈ സമൂഹത്തിൽ നിന്ന് എടുക്കാനാണ് നമുക്ക് ആഗ്രഹം. ഇപ്പോ പാടത്തു നിന്ന് മടല് കോരിയെടുക്കാൻ, അടിയിൽ നിന്ന് എല്ലാം എടുക്കലാണ്. ഇപ്പൊ ഭൂമിയുടെ അവസ്ഥ എന്താ? ഒരു തൊണ്ട് പോലെയാവും, കമ്പനി എന്തോരം ബോർവെൽ അടിച്ചിട്ടുണ്ട്, എല്ലാത്തിനും കുഴിച്ച് 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 ഭൂമിയുടെ അടി ഇപ്പൊ വല്ലവരും അറ്റത്ത് എത്താവോ, ഭൂമിയുടെ അപ്പുറത്ത് എത്താവോ ഇനി. അപ്പൊ എല്ലാത്തിനും എടുക്കലാണ്, കൊടുക്ക നമ്മൾ. ഈ എടുക്കുന്നതിലല്ല ക്രെഡിറ്റ് ഇരിക്കുന്നത് പ്രിയമുള്ളവരെ, കൊടുക്കുന്നതിലാണ്. ഗിഫ്റ്റ് എ ലൈഫ്, കൊടുക്കുക നമ്മൾ. അതുകൊണ്ട് ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഞാൻ നോട് ചോദിച്ചു, ഗിഫ്റ്റ് നിങ്ങൾ എനിക്കൊരു ഗിഫ്റ്റ് ഒന്ന് നോക്കിയാ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ടട്ടെ, അതുകൊണ്ട് ദൈ തെറ്റിയായിരിക്കും, എനിക്കൊരു ഗിഫ്റ്റ് വേട്ടെ, എനിക്കിതൊരു കഞ്ഞി ചമ്മന്തി മതി. ഇവിടുന്ന് എല്ലാവരും വീട്ടിൽ നിന്നും, ദേ ജന്നിച്ചേട്ടന്റെ വീട്ടിൽ പോയി, ജന്നിച്ചേട്ടന്റെ വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചു, സന്തോഷിന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചു, അവസാനം പോണ നേരത്തെ ഒരു കഞ്ഞച്ചൻ വന്നിട്ടായിരുന്നു മാത്രം പറയരുതിട്ടാ. അല്ല, അപ്പൊ അതുകൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഈ സദസ് നിങ്ങൾ ഒരുക്കുമ്പോണ്ടല്ലോ, ഇവിടെ ഒരു വലിയൊരു എനർജി ഉണ്ടാകുന്നുണ്ട്, കാരണം വി ആർ വൺ ഫാമിലി. അത് ഏത് മതത്തിന്റെയോ ഏത് സ്ഥാനമാനങ്ങളുടെ, നൗ ഡോക്ടർ ടിജു ഈസ് ഹിയർ, മലയാളികളുടെ ഉള്ളിലുള്ള ഒരു എനർജി ഉണ്ടല്ലോ, വി ആർ വൺ. ആ ചൈതന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് പോകാതിരിക്കാൻ ഈ ദുബായ് കൈരളി കലാകേന്ദ്രം ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് കസേരകളൊക്കെ ബാക്കിയുണ്ട്, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്താ ഇത്ര ആൾക്കാർ വന്നില്ലെന്ന്, വരൂട്ടെ. എപ്പോ നിങ്ങൾ വെറുതെ പറഞ്ഞാൽ മതി, ഇവിടെ ഈ പരിപാടിക്ക് വരുന്ന ആൾക്കാർക്ക് അവർക്ക് കിഡ്നി രോഗം വന്നാലേ ഫ്രീ ആയിട്ട് കിഡ്നി തരും, ഇത് ഒപ്പിട്ട് പോയി ഇവിടെ വന്നു പോകുന്നവർക്കൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിറച്ച ആളാവും, കിട്ടണാരില്ല പറഞ്ഞത്. കാരണം ഞാന് ഈരാറ്റുപേട്ടയില് അവിടെ ഇങ്ങനെ അവയവദാനത്തിന്റെ പ്രോഗ്രാം ചെയ്തപ്പോ ജോഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ,
അതേമുറ അച്ചു എന്റെ വീട് വരുന്ന വരണം, ഐ എന്തടാ, ഐ എന്റെ ഭാര്യ മക്കളൊന്ന് കാണാൻ അച്ചു, ഐ എന്തര പത്ര അവരെ കാണാനായിട്ട് വായോ. അങ്ങനെ വീട്ടിൽ ചെന്നു, ചെന്ന് പറഞ്ഞു അച്ചു എന്റെ ഭാര്യ ഇതെന്റെ മക്കള്. ഞങ്ങൾ പെരുമ്പാവൂര് 3-4 വർഷം മുമ്പ് ഒരു യാത്ര പോയിട്ട് വരിക, കാറ് ഞാൻ ഓടിച്ചിരിക്കുന്നു, ഉറങ്ങിപ്പോയി അച്ചു. ഉറങ്ങിയത് ഓർമ്മയുള്ളൂ, പിന്നെ മുഖ ആശുപത്രിയില്ല. ഭാര്യയുടെ മുഖമൊക്കെ എനിക്ക് നോക്കിയിട്ടുണ്ട്, ഇതെന്റെ ഭാര്യ തന്നെയാണോ, തിരിച്ചറിയാൻ പറ്റണില്ല. ആ നിലയിൽ പല്ലൊക്കെ പോയി, 2 കുട്ടികൾക്ക് ആക്സിഡന്റ്, എനിക്ക് ആക്സിഡന്റ്. ദൈവാനുഗ്രഹത്തെ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു വെച്ചു. എന്നിട്ട് അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരത രൂപത്തിന്റെ തലയിൽ ഒരു ബോക്സ് വെച്ചിരിക്കുക. എന്നിട്ട് അത് അവർ മരിച്ചുപോയ അപ്പന്റെ അമ്മയുടെ പടം ഒട്ടിച്ച് വെച്ചിട്ട് പറയാം, അച്ചു എല്ലാ ദിവസവും എന്റെ മക്കളോട് പറയും, മക്കളെ വാ, നമ്മുടെ മരിച്ചുപോയ അപ്പനമ്മയുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനയും പുണ്യം കൊണ്ടാണ് ദൈവം നമ്മെ അപകടത്തിൽ നിന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു. ഇടറ മോനെ, ആ പിള്ളേരിൽ പൈസ കൊടുക്കും, ആ ചെപ്പിലിടും, എല്ലാ മാസവും ആ ചെപ്പെടുത്ത് അനാഥശാലയില് അഗതി മന്ദിരങ്ങളില് കൊണ്ടുപോയി കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കുക. അപ്പന്റെ അതാണ് പ്രിയമുള്ളവരെ ഈ ജീവിതം കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യമോട് പറഞ്ഞു, അതിലെനിക്കൊരു തമാശ വന്നു. ഇദ്ദേഹം ഈ ആക്സിഡന്റ് ആയ ദിവസം ഭാര്യയും മക്കളും കൂടെ കാറിൽ പെരുമ്പാവൂർക്ക് പോകുന്നു. അവിടെ പെരുമ്പാവൂര് ആ വണ്ടി ഇടിച്ച സ്ഥലം ഉണ്ടല്ലേ, അതയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സൈഡിൽ റോഡിന്റെ പക്കത്ത് 3 പിള്ളേരും ഭാര്യയും ഇയാളും ബേസിൽ നിറച്ച് ലഡു പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. വഴി പോണവരൊക്കെ, ഹലോ ലഡു, ഐ എന്തത്, ഐ ലഡു വെച്ചോളൂ, എന്തത്, ഇവിടെ വെച്ചിട്ട് എനിക്കൊരു അപകടം ഉണ്ടായി 3-4 വർഷം മുമ്പ്. ഉവ്, അത് ആരെ എടുത്തു കൊണ്ടുപോയ, ആരെ ആശുപത്രിയിലാക്കിയെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോ ആർക്കെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ വർഷവും വരും, എന്നിട്ട് ലഡു കൊടുക്കുക റോഡരികിൽ നിന്നിട്ട്. ഇതെന്റെ പള്ളിയിൽ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോണ്ടല്ല, ആൾക്കാർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ കാര്യം ഞങ്ങളുടെ മനസ്സിൽ തട്ടിവെച്ചു. ഓഹോ, അപ്പോ ഒരു കാര്യം അച്ഛനോട് ചോദിക്കാനുണ്ട്, എന്താണാവോ ആ ആക്സിഡന്റ് ഉണ്ടായ ഡേറ്റ് ഏതാ? സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ മനസ്സ്. എത്ര എളുപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാം, അതാണ് കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്ത് കിട്ടും കിട്ടുമെന്നല്ല, ഈ ഗിഫ്റ്റ് ലൈഫ് കൈരളി കലാകേന്ദ്രം UAE ജനങ്ങളോട് പറയുന്നത്, മലയാളിയോട് പറയുന്നത്, കിട്ടും കിട്ടുമെന്നല്ല, എന്ത് കൊടുക്കാം 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 എന്ന് പറയാനായിട്ട് സാധിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാണ്, ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്, എനിക്കേറെ സന്തോഷമുണ്ട്. ഞാൻ 2-3 ദിവസം മുമ്പ് വന്നു, ഉമാപ്രേം വന്നു. ഞങ്ങളൊന്നും വലിയ ഒരു കാര്യവും ചെയ്തിട്ടുള്ളത് ദൈവം നിശ്ചയിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥാനത്ത് വന്ന് നിന്നു എന്ന് മാത്രമുള്ളൂ. നത്തിങ്, നമ്മളൊന്നുമല്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതം വലുതാകുന്നത് അവരനെ എന്തു കൊടുക്കുന്നുവോ. ഗിഫ്റ്റ് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കിട്ടുന്ന വ്യക്തിയല്ല, കൊടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിഡ്നി കിട്ടി, പക്ഷെ കൊടുത്തവന് കിട്ടുന്നത് കിഡ്നിയല്ല, ജീവിതത്തിന്റെ ഭയങ്കര സംതൃപ്തിയാണ്, ആ സന്തോഷമാണ്. ആ സന്തോഷമാണ് എനിക്ക് ഇവിടെയുള്ള നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കൊടുക്കൂ നിങ്ങൾ. നിങ്ങൾ ഇത് കരുതിയിട്ട് കിഡ്നി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ അല്പം ചട്നിയെങ്കിലും കൊടുക്കാർക്കെങ്കിലും അത് കൊടുക്കാട്ടോ, അങ്ങനെയെങ്കിലും കൊടുക്ക്, കൊടുക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ കൊടുക്കാത്ത ഒത്തിരി മനുഷ്യരുണ്ട് ജീവിതത്തിൽ. എന്നിട്ട് അവസാനം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓർത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ചെറുപ്പക്കാരൻ പറയാം, അച്ചു വലിയ വലിയ കാശുകാർ, വലിയ വലിയ വണ്ടി, വലിയ സൗകര്യങ്ങളൊക്കെ ആൾക്കാർ പോണ കാണുമ്പോ എനിക്ക് എന്റെ മനസ്സിൽ ഭയങ്കര അസൂയും ഭയങ്കര ദേഷ്യം തോന്നും. ആരോട്? അങ്ങനത്തെ ആൾക്കാരോട്. ആഹാ, ഇതെന്തിനുണ്ടത്? എന്നാൽ അവർക്ക് മാത്രം ഈ സുഖമുള്ളോ, എനിക്കൊന്നും ഈ സുഖമില്ലല്ലോ. ശരിയല്ലേ, സാധാരണക്കാരന്റെ ഒരു ചിന്ത. പക്ഷെ ഞാൻ അച്ഛ കിടന്നുറങ്ങാൻ പോണ നേരത്തുണ്ടല്ല, എനിക്ക് ഭയങ്കര സന്തോഷ. അതെങ്ങനെയുണ്ട്? ഉറങ്ങണ നേരത്ത് ഞാൻ ആലോചിക്കും, എന്താലോചിക്കും, എന്താ കാര്യം, ഇവർക്കതൊക്കെ ഉണ്ടെങ്കിലും ഒന്നും കൊണ്ടുപോയില്ലല്ലോ മരിക്കുമ്പോ. ഇല്ല, അന്ന സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഇതാണ് ആ ചെറുപ്പക്കാരുടെ ആശ്വാസം കണ്ടെത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സമ്പത്താണ് യഥാർത്ഥ സമ്പത്ത്. അതുകൊണ്ട് ദാനം ചെയ്യാൻ, അവയവങ്ങൾ മാത്രമൊന്നല്ല ഞാൻ പറഞ്ഞിട്ടോ, ഒരു നല്ല വാക്ക് പറഞ്ഞു. ഈ ദുബായിൽ വന്നിറങ്ങിയാലുണ്ടല്ല, ഇപ്പൊ ഞാനൊരു പള്ളിയിൽ വിചാരിച്ചൻ, ഒരു പള്ളി വേറൊരു പള്ളിക്ക് മാറ്റം കിട്ടി, ആ പള്ളിയിലെ ചെന്നാൽ വന്ന് കസലിരിക്കുമ്പോഴേക്ക് ചേട്ടൻ വരും, അച്ചോ ഞാൻ ഇവിടുത്തെ അന്തോണിയേട്ടൻ, ഓ ഇവിടെ ഒരു ഔസപ്പെട്ടൻ കിട്ടാ, ഇങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യൻ. അത് കഴിഞ്ഞ ഒരു വേറെ ആള്, അച്ഛറിഞ്ഞില്ലല്ലേ, ഇല്ല ഒരു വീട്ടിലെന്താ സംഭവിച്ചത്, ഞാൻ ഇന്ന് വന്നിട്ടല്ലോ. ആ അച്ഛ എങ്ങനെ അറിയണേ? ഇല്ല അറിഞ്ഞിട്ടില്ല, ഇരിക്കെ പറയാം. ആ പെൺകുട്ടി, ആ അങ്കുട്ടി, എന്റെ ദൈവമേ, ഒരു 2 ആഴ്ച കൊണ്ട് ആ നാട്ടിലെ ഇടവകയിലുള്ള സർവ്വദുഷ്ടതകളും തിന്മകളും എന്തൊക്കെ ചെയ്യാം അതൊക്കെ മുളുക്കുന്നത്. ഞാനൊരു 5 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പോയാലും ആ നാട്ടിലെ എന്തോരം നല്ല മനുഷ്യരുണ്ടെന്നറിയാം, ഒരക്ഷരം ഉണ്ടില്ല, അവരെ കുറിച്ച് ഒരക്ഷരം പറയൂല. ഈ ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങൾ ഈ നാട്ടിലെ മനുഷ്യർ ചെയ്യുന്നുണ്ട്, അത് പറയണം പ്രിയമുള്ളവരെ. ചിലർ പറയും, ഓ അതങ്ങനെ നമ്മള് പരസ്യമാക്കിയിട്ട് ആൾക്കാരെ കാണിക്കാൻ, അസൂയ വേണ്ട, പറയണം.
Nalla karing orang bilicu barang yang ramai mula beri. Namu kau kiri madi, awu aduh parisan kita meditir. Yang das sahodar le parisan kita meditir dah lecik yang das. Aduh, zaman TV le, alanggalah surya le, esen le, kau parisan kuduk. Aduh, asyik awir kau gitu. Aduh, allah. Nalla tu orang kau, nama kita kuti. Nalla orang karing jida le, yepur yepur barang yang ram. Nawan dah lulu, uti edji janda gila. Eden era dah, entah barang ni undiri kaya. Aduh, guna kuti le nalla karing le cium, urip ravisan barang ni turun rutel le. Yepur yepur barang ya. Cipta garing le, atau itu beti, atau doktor asim marjanya mari, atau binna parayer ide, anggana nama kita samogatili nanma yuda, urip prasaranam undakan sari kita. Ni kau teri sendosan dah, jani inna ide kari nyal, jani 15 de anjinde flight ni Delhi liki pohga na, Delhi pohonda, awalnya prime minister kahana rela wassaram undai tunde, jani cendah prime minister paraya marjanya doktor garing ana, ada ide maran session, awayonggal oke dana siyana ite, tayar agenna, ide urip India karneyum. Nampaknya rajim, aderikan. Dua kanum, karalum, kitniyum, okka kudutu bunda. Ii logatnanne, baratatilanne, baratatile anci aare, jiwidanggal ke, sariram muricuudu bogan manusiane, uru pattala karane, aderikan dene kal, bagumadi yudu kuda, ab body samskari kanam. Biarap paysere jalu nillya, tagar nam, nada kunna lagari ni korup panu. Budgetnya anda dili. Yaro tagar ya paraya nolol, onnun ciyanda, perdana menteri. Ama tetri berana pada agi lewu, ame atau no podi jatamadi, ni deh. Biar pas istilah lewu nuliya. Apa dah aga mana kaya biit kaya rendah koran nolum. Enna ta adun no podi jatte. Ade, baratam ada ki jayi no berindu boleh. Ha, jiwidam angane I awayam daanatte uru high profile kondurum. Nampada samstanam, mukimendro de jan paranya trenda. Ade, I kainju mandatte, awada panetro de parayana ite. Samstanam bekumati kodi tetri beranam, ab body samskari kian. Berde, ninggalendu berindu, berano, beranam. Aduh, ninggalum, elal itu tum parayam. Ni aduh parayam buanan, aduh kritanam. Anggana berimbo, ay, then dorang kalak tronila, ay, tarjil lelo, illye, ayal dah ceri dulu, abang orang dorang kene kalak tron, swiss selu utun parayin. Aduh, ceri, mana mada pan buarain dulu, nak orang galah. Selu utit rai dulu, bidan data. Anggani ala, manusia ada maklum, nariya. Urikkan, jempar, saya ini dah tamara tu, ranyen orang kita kahir, kita kanal karan. Orang beri mana beri, saya nirtiya, anak, nengal dah seneka kutai, mana walat te. Jadi, terusil lah itu lom. Ini tu uttri kalam. Ii UAE le, nengal dah sahwasam, akhla tu nara jadi agit te. Ii bacici, jogi elaga de. Senegici, hari jogi mula beri tiran. Gift to your life. Thank you very much.